എലത്തൂർ ആക്രമണം കഴിഞ്ഞ് പ്രതിയെ പിടിച്ചു. പ്രതിയെ പിടിച്ചത് മാത്രമല്ല, അത് പിടിക്കുന്നതിന് മുമ്പ് തന്നെ വിവിധ തരത്തിലുള്ള സിദ്ധാന്തങ്ങളും വിവിധ തരത്തിലുള്ള വാദങ്ങളും എതിർവാദങ്ങളുമൊക്കെ വളരെ സജീവമായി സാമൂഹ്യ മാധ്യമങ്ങളിലും ചിന്താദ്വീപകമായ പല കാഴ്ചപ്പാടുകളുമായി ഒരുപാട് പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടി അവരവരുടെ തനിഗുണം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ പോലീസിൻ്റെ വക ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിയിലുള്ള നാടകങ്ങൾ, ഇതെല്ലാം അവസാനിച്ചതിന് ശേഷം മാധ്യമങ്ങളുടെ ഉത്സവാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പം കഴിയുമ്പോൾ ആളൂറത്തും. ഈ ഉത്സവാഘോഷമെല്ലാം കഴിഞ്ഞ് അടുത്തൊരു പരിപാടി കിട്ടുമ്പോഴേക്കും ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകും. സത്യം പറഞ്ഞാൽ ഒരു സംഭവമുണ്ടായാൽ ആ സംഭവത്തിൻ്റെ ആ പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവൃത്തി പൂർത്തിയാകുന്നത് വരെ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് വെറുതെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തമ്മിലടിപ്പിക്കുന്ന ആശയങ്ങളും സിദ്ധാന്തങ്ങളുമായി ഇറങ്ങി ജനങ്ങളുടെ മേലെ ആശയക്കുഴപ്പമുണ്ടാക്കാതെ ഒന്ന് നിശബ്ദമാകാൻ എന്താണ് വേണ്ടത്? അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ച് ഇത്തരം നാടകങ്ങൾക്കൊരു അറുതി വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതിനിടയിൽ രാവിലെ മുട്ടിൽ മരമുറി മുതലാളിയുടെ റിപ്പോർട്ട് ചാനൽ പറയുന്നത് ഒരുപാട് ഫോൺ കോളുകൾ കേരളത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നു, പക്ഷേ ആ ഫോൺ കോളുകളെല്ലാം ഇപ്പോൾ നിശ്ചലമാണ്. എന്തൊരു നാടകങ്ങളും കോപ്രായങ്ങളും പറഞ്ഞാണ് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത്? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഒരു മാധ്യമവിലക്കുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും നിർണായകമായ ശബ്ദങ്ങളാണ് മാധ്യമങ്ങൾ. അതിനെ കേവലം രാജ്യദ്രോഹത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഉയർത്തി നിശബ്ദമാക്കാനാവില്ല. അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തോടെ ആ സ്വാതന്ത്ര്യത്തെ കാണുന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ പറഞ്ഞ കേസിൻ്റെ വിധി വന്നിട്ട് 24 മണിക്കൂറുകൾ പിന്നിട്ടതേയുള്ളൂ. ആ പറച്ചിലിൽ ഇത്രയും ഗൗരവമാണെന്ന് പറയുന്ന സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും വർത്തമാന കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി സുപ്രീം കോടതി പ്രഖ്യാപിക്കുമ്പോൾ ഈ മാധ്യമങ്ങൾക്ക് മറുവശത്ത് അതിൻ്റേതായ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ ശരീരത്തൊരു മുള്ള് കൊണ്ടാൽ പോലും ആ മുള്ള് കൊള്ളുന്ന മുള്ളെടുക്കുന്നതിന് ഒരു പ്രക്രിയ ആവശ്യമുണ്ട്, ഒരു പ്രോസസ്സുണ്ട്. ഇനി അത് അങ്ങനെ എടുക്കാൻ കഴിയാത്ത മുള്ളാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അതിനും ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് പൂർത്തിയാകുന്നതുവരെ ഒന്ന് ക്ഷമിക്കാനോ സഹിക്കാനോ ആകാത്ത വിധം എന്തിനാണ് ഇത്രമേൽ കിടന്ന് വെപ്രാളം പിടിച്ച് ഈ സമൂഹത്തെ വ്യത്യസ്തമായ തലങ്ങളിലേക്കും ചിന്തകളിലേക്കും ഒരാവശ്യവുമില്ലാതെ കൊണ്ടുപോകുന്നതിന് നിങ്ങൾ ഈ വാർത്താവാണിഭം നടത്തുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത വേളയിൽ കണ്ണൂരിൽ നിന്ന് പിടിച്ചു, ആശുപത്രിയിൽ നിന്ന് പിടിച്ചു, ചായക്കടയിൽ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് വാർത്തകളുണ്ടാക്കി. പക്ഷേ പിടിച്ചത് പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നായപ്പോൾ അതിനെ ഒരുതരം പറഞ്ഞ് പൊതിഞ്ഞ് വേറൊരർത്ഥത്തിലേക്ക് മാറ്റി. അതിൻ്റെ വ്യത്യസ്തമായ സംഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ മുട്ടിൽ മരമുറി മുതലാളിയുടെ റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പോൾ അതിലൊരു വാർത്ത കണ്ട് ഞാനങ്ങ് ഞെട്ടി. കേരളത്തിൽ ധാരാളം ആളുകൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്, ആ നമ്പറുകളെല്ലാം നിശ്ചലമാണ്. ഒരു വാർത്ത അത് കണ്ട് അതിൻ്റെ അടിയിൽ കുറേ വിദ്വേഷവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് തെറി പറയുന്നു. ഈ നിശ്ചലമാകുന്ന നമ്പറുകൾ കേരളത്തിൽ കണ്ടുപിടിക്കാൻ 10 മിനിറ്റ് മതി. ട്രൂ കോളറിലിട്ട് അടിച്ചൊരു സാധാരണക്കാരനെ ഏൽപ്പിച്ചാൽ കൃത്യമായി അറിയാം. ഇനി അതും വേണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഐഡിയും കൊടുത്താണ് ഫോൺ നമ്പറുകൾ എടുക്കേണ്ടത്. അടുത്ത ടെലികോം സർവീസ് പ്രൊവൈഡർ അടുത്തേക്ക് ചെന്നാൽ ആ ടെലിഫോണിൻ്റെ മുഴുവൻ വിവരങ്ങളും കിട്ടും. ഇതൊക്കെ സത്യമാണോ ഇങ്ങനെ ഉണ്ടായോ എന്ന് പോലും അറിയാതെ വെറുതെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇത്തരം ചില വാർത്തകൾ മെനഞ്ഞെടുത്ത് വെച്ച് അങ്ങോട്ട് കത്തിക്കുകയാണ്. ഇത് ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ രണ്ട് സിദ്ധാന്തങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു സിദ്ധാന്തമെന്ന് പറയുന്നത് ഇത് മുസ്ലിം തീവ്രവാദിയുടെ നേതൃത്വത്തിൽ നടന്നതാണെന്ന് വരുത്താൻ വേണ്ടിയുള്ള വളരെ കൊടുമ്പിരിക്കൊണ്ട ശ്രമം ഒരു വശത്ത് ആ തിയറി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ തിയറിയുടെ ഭാഗമായി ഇവൻ ഒറ്റയ്ക്ക് വരുമോ, ഇവൻ വന്നാൽ ഇവൻ ആരെങ്കിലും കിട്ടില്ലേ, ഇവൻ എന്തിനാണ് ഇതിനകത്ത് കയറിയത്, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറേ തിയറികൾ ആ വശത്ത് പടച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മറുവശത്ത് ഇതൊരു സംഗീ പ്ലാനാണെന്ന് വരുത്താൻ വേണ്ടി മറുവശത്തും ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. എന്ന് പറഞ്ഞാൽ 31 കണ്ട ആൾ 2 ഇവിടെ എങ്ങനെ വന്നു, പിന്നെ ഏതെങ്കിലും കള്ളൻ ബാഗിനകത്ത് പേരെഴുതി വെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമോ, പിന്നെ അതെല്ലാം കൂടാതെ ഇംഗ്ലീഷ് ഭാഷ പോലും അറിയാത്ത അവനെ ആരിവിടെ കൊണ്ടുവന്നു, ഇത് കർണാടക കേരള തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാൻ പോകുമ്പോൾ, പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ ഇത് ആസൂത്രിതമായി നടത്തിയതല്ലേ, കൊണ്ടുവന്നവരെ പിടിക്കണം, പണ്ടും ട്രെയിനിൽ ഇങ്ങനെയാണ് വിഷയമുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മറുവശത്ത് മറ്റൊരു പ്ലാൻ നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ ആളിൻ്റെ മൊഴി എന്നുള്ള പേരിൽ പല മൊഴികളും പുറത്തു വരുന്നു. ഇതൊന്നും പോലീസ് ഔദ്യോഗികമായി പറയുന്നതല്ല. ഒന്ന്, ഈ ബാഗ് ഉപേക്ഷിച്ചത് ഞാനല്ല, ഇത് എൻ്റെ ബാഗല്ല എന്നൊരു വശത്ത്. മറുവശത്ത് മറ്റൊരു സംഗതി വരുന്നത്
അതെനിക്കെന്തോ തോന്നിയ ഒരു കൊനഷ്ടബുദ്ധി കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തതാണ് എന്നൊരു വാർത്ത വന്നിരിക്കുന്നു. അങ്ങനെ കൊനഷ്ടബുദ്ധി കൊണ്ട് ചെയ്യാൻ ഇത് അമേരിക്കയോ അമേരിക്കയിലെ സ്കൂളുകളോ വല്ലതുമാണോ? എനിക്ക് വെടിവെച്ച് കൊല്ലാൻ തോന്നി, എല്ലാവരെയും ഞാൻ അങ്ങ് വെടിവെച്ച് കൊന്നു എന്ന് കഴിഞ്ഞ 2-3 കൊല്ലമായി നിരന്തരം 10, 12, 7, 6 ആളുകളെ കൊല്ലുന്ന പ്രതികൾ പറയുന്നത് പോലെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് അതിനേക്കാൾ കൗതുകകരമായൊരു കാര്യം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇത്തരം വാർത്തകൾ ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും മെനഞ്ഞ് അതിനെ വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ വാർത്തകളിലൂടെ പൊടിപ്പും തൊങ്ങലും വെച്ച് പല രീതിയിലും. എന്തിനാണ് ഇത്രമേൽ ധൃതി വെക്കുന്നത്? സാധാരണ ഉത്തരേന്ത്യയിലൊക്കെ 24x7 അങ്ങനെ മുഴുവൻ സമയവും ഇഷ്ടംപോലെ വാർത്തകൾ അടിച്ചു കൊല്ലലും വെട്ടിപ്പിടിക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ വാർത്തകൾ ചെയ്യുമ്പോൾ വലിയ ഭയമുണ്ട് അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച്. പക്ഷേ ഇവിടെ അങ്ങനെ അധികം വാർത്തകൾ കിട്ടാറില്ല. കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ പറയുന്നത് പോലെ കിട്ടുന്ന ഒരെണ്ണത്തിൽ പിന്നെ കടിച്ചു തൂങ്ങി അങ്ങോട്ട് ബഹളം വെച്ച് ഇത്തരം സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനിടയിൽ ആളൂർ വരും. ആളൂർ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ദേ ആളൂർ വന്നു എന്നും പറഞ്ഞ് അതിൻ്റെ ഒരു ബഹളം. ഈ ആളൂർ വരവെന്ന് പറയുന്നത് ഈ കച്ചേരിയുടെ അവസാനത്തെ ഇനമാണ്. പണ്ട് ജിഷാവധക്കേസിൽ ഇതുപോലെ തന്നെയായിരുന്നു. മുൾമുനയിൽ നിർത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം സംഭവങ്ങൾ, അത് താഴ്ത്തി വെച്ചിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചു പോകും. ഇതാണ് അതിൻ്റെ ഒരു പ്രക്രിയ. അതുതന്നെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രമേൽ ബഹളം വെച്ച് ഫോൺ നിശ്ചലമായെന്നും മറ്റേത് അങ്ങോട്ട് പോയെന്നും വിളിച്ചവരിൽ അവരെന്നും ഇവരെന്നും ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ മേൽവിലാസമുള്ളവരും ചില വളരെ നികൃഷ്ടമായ വാദികളുമായ ചില ആളുകൾ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മാധ്യമങ്ങളെന്ന പേരിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞ ആ ന്യായത്തിലൊക്കെ ഉറച്ചു നിൽക്കണമെന്ന് അല്ലെങ്കിൽ അതിൽ നിൽക്കുന്നവരാണെന്ന് വാദിക്കുന്നവർ ഇതുപോലെ പറയുന്നത് വളരെ വളരെ ഖേദകരവും ദുഃഖകരവുമായ കാര്യമാണ്. ഇതിനിടയിൽ വളരെ വിചിത്രവും വളരെ മോശപ്പെട്ടതുമായ എഴുതുന്ന ചില മനുഷ്യ മൃഗങ്ങളുണ്ട്. ഒരാളിൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടു, കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പണാമവുമായി. ജിഹാദികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ജിഹാദിക്ക് മറ്റു മതസ്ഥരെ കാണിച്ചു കൊടുത്തതും തീയിടാൻ സഹായിച്ചതും രക്ഷപ്പെടാൻ സഹായിച്ചതും ഇവറ്റകളാണ്. മറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടായിട്ടും ട്രെയിനിൽ നിന്ന് ചാടുക വഴി മറ്റുള്ളവരുടെ ശ്രദ്ധ ചിരിക്കാനും ജിഹാദിക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുവാനും ഇവറ്റകൾക്കായി. ഇൻക്വസ്റ്റിൽ പൊള്ളലേറ്റ പാടോ പെട്രോളിൻ്റെ അംശമോ 3 പേരുടെയും ശരീരത്തിൽ കണ്ടെത്താനായില്ല എന്നത് ഇവർ അക്രമിയിൽ നിന്നും തീയിട്ട സ്ഥലത്ത് നിന്നും വളരെ തീയിട്ട സ്ഥലമെന്നായിരിക്കും ഉദ്ദേശിച്ചത്, തീയിട്ട സ്ഥലത്ത് നിന്നും വളരെ ദൂരെയാണെന്ന് വ്യക്തമായ തെളിവാണ്. അതായത് തീയിൽ നിന്ന് രക്ഷപ്പെടാൻ അവറ്റകൾക്ക് ട്രെയിനിൽ നിന്ന് ചാടേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല, മറിച്ച് ആരൊക്കെയോ തങ്ങളുടെ ചെയ്തികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന ധാരണയിലാണ് ട്രെയിനിൽ നിന്ന് ചാടിയത്. ജന്നത്തുൽ ഫിഗർ സ്വർഗത്തിലെ വാതിലിൽ ഹൂറിമാർ തുള്ളി നിൽക്കുന്ന സമയം ഇതൊക്കെ എഴുതിയിരിക്കുന്നത് മരണപ്പെട്ട 3 മനുഷ്യരുടെ ഈ പറയുന്ന ബോഡി അതിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ടാണ്. എവനെയൊക്കെ എങ്ങനെ നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു, എവൻ ഇനി ആരെയെങ്കിലുമൊക്കെ ഇതുപോലെ നിർമ്മിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പഠിക്കേണ്ടതാണ്. നോമ്പായതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ എനിക്കാവുന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവനും ഈ കൂട്ടത്തിലുണ്ട്. എവനെപ്പോലുള്ളവനൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പറയുന്ന വാർത്തകളുടെ ഒരുപാട് മാനങ്ങൾ സൃഷ്ടിച്ച് കഥകൾ മെനയുന്നത്. യഥാർത്ഥ പ്രതി ആരായാലും അയാൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം. ആ നിലപാടാണ് ഉറച്ച നിലപാട്. ബാക്കി കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ കാണുമ്പോൾ ഇത് കാണുന്ന ആളുകൾ ഏറ്റവും നല്ലത് തൽക്കാലം ഇത് അണച്ചിട്ട് എവിടെയെങ്കിലും മുറിയിൽ പോയി കിടന്നെന്തെങ്കിലും നല്ല ചിന്തകളുമായി കഴിയുകയോ വേറെന്തെങ്കിലും പണി ചെയ്യുകയോ ആണ് നല്ലതെന്ന് വിനീതമായി പറയട്ടെ.